ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി വടകര മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ വിമൻസ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിച്ചു. വടകര ഷോറൂമിൽ നടന്ന പരിപാടിയിൽ വാർഡ് കൗൺസിലർ പ്രേമകുമാരി അധ്യക്ഷത വഹിച്ചു. പരിപാടി സംഘടിപ്പിച്ച മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനെ ഞാൻ അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് മാസ്റ്റ് ഇട്ട് ഇവിടെ ഇരിക്കുന്ന എന്റെ മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് വനിതകൾ, നമുക്കറിയാം പണ്ടൊക്കെ അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിന്ന സ്ത്രീകളായിരുന്നു നമ്മൾ ഓരോരുത്തരും. ഇന്ന് അതല്ല, ഇന്നതൊക്കെ മാറി നല്ല വിദ്യാസമ്പന്നർ എല്ലാവരും അന്നും ഭക്ഷണത്തിന് പാചകം ചെയ്ത് മക്കളെ പോറ്റി വിളമ്പി വളർത്തിക്കൊണ്ടുവരാൻ മാത്രമായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇന്ന് അതിനൊക്കെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിരിക്കുന്നു. പിന്നെ വേറെ പറയുകയാണെങ്കിൽ എം പിമാർ, എം എൽ എമാർ, മന്ത്രിമാർ എന്നുവേണ്ട ഉയർന്ന ഉദ്യോഗസ്ഥർ ഒരുപാട് ഒരുപാട് ജനങ്ങൾ ഇപ്പോൾ സ്ത്രീകൾ തന്നെയാണ്. ഇപ്പൊ എന്റെ അനുഭവത്തിൽ പറയാൻ തന്നെ നമ്മൾ ആണുങ്ങളെക്കാൾ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും സ്ത്രീകൾ തന്നെയായിരിക്കും. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും സ്ത്രീകൾക്ക് മുൻഗണന നൽകേണ്ടത് ഒരു ആവശ്യം തന്നെയാണ്. റിട്ടയേർഡ് ഗവൺമെന്റ് കോളേജ് പ്രൊഫസർ അനിത സുരേന്ദ്രൻ, ഗോകുലം കിൻഡർ ഗാർഡൻ പ്രിൻസിപ്പൽ സെറീന ദാസ്, റനീത കെ വി, റസീന, ഗോപിക, താഹിറ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹിക നിയന്ത്രണങ്ങളുടെ അവരുടെ കഴിവുകളെ അല്ലെങ്കിൽ അവരുടെ പ്രതിരെ നമ്മൾ പൊഴിതെറ്റിൽ തുളച്ചത് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വിമൻസ് ഡേ ആചരിക്കുന്നത്. കേരളത്തിന് പുറത്ത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യം അവിടെ നമ്മളെ ഈ ഒരു സൗകര്യങ്ങളൊന്നും ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് പുറത്ത് ഞങ്ങൾക്ക് ഏകദേശം എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ ഷോപ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്ത് ഈ കേരളത്തിനുള്ളിൽ കിട്ടുന്ന ഈ ഒരു സൗകര്യവും ഈ ഒരു പിന്നെ സ്വാതന്ത്ര്യമൊന്നും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയില്ല. മറ്റ് സ്റ്റേറ്റുകളിൽ പോയാൽ കിട്ടും. അവിടുത്തെ കാര്യപ്പെട്ട ഇപ്പോൾ കർണാടകയിൽ പോയ ബാംഗ്ലൂർ അങ്ങനെ അവിടെ ചെല്ലുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട ടൗണുകളിൽ മാത്രം ഒതുങ്ങി ഒരു സ്വാതന്ത്ര്യമൊക്കെ ഉള്ളു. എന്നാൽ ഞങ്ങൾക്ക് ഒരുപാട് ഷോപ്പുകൾ കർണാടകയിലോട്ട് ആന്ധ്രയിലോട്ട് എല്ലാ സ്ഥലങ്ങളിലും ഷോപ്പുള്ളതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പറയാവുന്നതുകൊണ്ട് തന്നെ അവിടെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഞങ്ങൾ ഊന്നൽ നൽകിക്കൊണ്ട് ഒരുപാട് ഫണ്ട് ഞങ്ങൾ ഇതിൽ എഡ്യൂക്കേഷൻ ലെവലുകളോട് ചിലവാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ അഭിമാനത്തോടുകൂടി ഇവിടെ പറയുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ തീരുമാനിച്ച വേറൊരു കാര്യം നമ്മുടെ സയൻസിലേക്ക്, നമ്മൾ ജ്വല്ലറി സയൻസിലേക്ക് നമുക്കറിയാം കേരളത്തിലെ മലബാർ ഈ പിന്നെ ജ്വല്ലറി സയൻസിൽ വളരെ വളരെ ചുരുങ്ങിയ ആൾക്കാർ മാത്രമാണ് ഈ സയൻസിലേക്ക് വന്നിട്ടുള്ളൂ. ഞങ്ങൾ ഈ കൊല്ലം മുതൽ അതും തീരുമാനിച്ചു. ലേഡീസിന് മാക്സിമം അങ്ങനെ ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളൊക്കെ ഞങ്ങളുടെ കമ്പനി നിലനിൽക്കി ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചടങ്ങിൽ മലബാർ ഹൗസിംഗ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായ വിതരണവും നടന്നു. മലബാർ കോപ്പറേറ്റീവ് റീജിയണൽ ഹെഡ് അബ്ദുൽ ജലാൽ, ക്ലസ്റ്റർ ഹെഡ് ജാസിർ എന്നിവർ സംസാരിച്ചു. നിഷ ബിജു സ്വാഗതവും റനീഷ് കെ കെ നന്ദിയും പറഞ്ഞു. ഇവിടെ മലബാർ കോഴിക്കോട് വനിതാ ദിനത്തില് 1975 മുതലാണ് മാർച്ച് 8 ലോക വനിതാ ദിനമായി നമ്മൾ ആചരിക്കാൻ തുടങ്ങിയത്. എല്ലാ മേഖലയിലും, അതായത് ആരോഗ്യ മേഖലയിലായാലും, ശാസ്ത്രീയ മേഖലയിലായാലും, വിദ്യാഭ്യാസ മേഖലയിലായാലും, എല്ലാ മേഖലയിലും സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ വനിതാ ദിനം.